ഈ തൊഴിലാളി ദിനത്തിൽ കെഎസ്ആർടിസി തൊഴിലാളി യൂണിയനായ ടി ഡി എഫ് സെക്രട്ടറിയും ഐ എൻ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അജയ്കുമാറാണ് നമ്മളോടൊപ്പം സി പോസിറ്റീവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കെഎസ്ആർടിസി പോലെയുള്ള ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് താങ്കൾ. എന്താണ് ഈ ദിനത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? മെയ് 1 എന്ന് പറയുന്നത് ലോക തൊഴിലാളി ദിനമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തി 12-16 മണിക്കൂർ അടിമകളെ പോലെ ജോലി ചെയ്തിരുന്നതിൽ നിന്നും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ നടത്തിയ സമര പോരാട്ടങ്ങളിലൂടെയും ആദ്യം വളരെ സമാധാനപരമായി നടത്തി അത് തൊഴിലുടമകളുടെയും പോലീസിന്റെയും ഒക്കെ അക്രമങ്ങളിൽ തൊഴിലാളികളും പോലീസുകാരും ഒക്കെ മരണപ്പെട്ട് അതിൽ നിന്ന് വളരെ സാർവദേശീയമായ ഒരുപാട് സമരങ്ങൾ നടത്തിയാണ് ഈ മെയ് ദിനം മെയ് 1 സർവ ലോക തൊഴിലാളി ദിനമായി അംഗീകരിക്കപ്പെട്ടത്. പക്ഷേ 12 മണിക്കൂറിൽ നിന്ന് 16 മണിക്കൂറും ഒക്കെ അടിമകളെ പോലെ ജോലി ചെയ്തിരുന്ന ആ ഒരു സമയം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തുള്ള സകല തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും ഒക്കെ സംഘടിച്ചുകൊണ്ട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ റെസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നെങ്കിലും കെ എസ് ആർ ടി സി പോലുള്ള ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ മെയ് ദിന സമരങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിലും മെയ് ദിനം ഇന്ന് കേരളത്തിലും ലോകത്തൊക്കെ വളരെ ആഡംബരപൂർവം ആഘോഷിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം. ആ സി പി എം ഭരിക്കുന്ന കേരളത്തിലെ കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ളത് അട്ടിമറിച്ചുകൊണ്ട് 12 മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ട് സാഹചര്യത്തിലേക്കല്ല ആ ഒരു നടപടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി, എല്ലാ ദിവസവും 12 മണിക്കൂർ ഡിപ്പോയിലെത്തി ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരും മാനേജ്മെന്റും ഒരു ശിശുയിൽ കന്ന റിപ്പോർട്ട് ഉണ്ടാക്കിയത് നടപ്പിലാക്കണമെന്ന് സർക്കാരും അത് നടപ്പിലാക്കുവാൻ വേണ്ടി മാനേജ്മെന്റും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെ ദുഷ്കരമാണ്. 8 മണിക്കൂർ ജോലി ചെയ്യാൻ എല്ലാ തൊഴിലാളികളും സന്നദ്ധരാണ്. പക്ഷെ 12 മണിക്കൂർ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു ദിവസം എല്ലാ ദിവസവും 12 മണിക്കൂർ ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. കാരണം മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും ശരി, സർക്കാർ സ്ഥാപനങ്ങളിലായാലും ജോലി ചെയ്യുന്നത് പോലല്ല കെ എസ് ആർ ടി സിയിലെ ജോലി എന്ന് പറഞ്ഞാൽ. വളരെ വ്യത്യസ്തമാണ്, നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. 6 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ 3 മണിക്ക് എണീറ്റ് വനിതകൾ ഉൾപ്പെടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അത് കഴിഞ്ഞിട്ട് അവര് കുളിച്ച് റെഡിയായി അവർക്ക് ആഹാരം ഉൾപ്പെടെ പാകം ചെയ്ത് വെച്ച് ഡിപ്പോയിൽ സർവീസ് തുടങ്ങുന്നതിന് 1/2 മണിക്കൂർ മുന്നെത്തി ഡിപ്പോയിൽ സർവീസ് കഴിഞ്ഞാലും ശരി ആ കളക്ഷനും ബാക്കി കാര്യങ്ങളും വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അവിടെ അത് ഡ്യൂട്ടി ഫിനിഷ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉള്ള സമയവും സാഹചര്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ ഡബിൾ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒന്നിടപെട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ 4 മണിക്കോ 5 മണിക്കോ ഡ്യൂട്ടിക്ക് കയറി രാത്രി 8, 9, 10, 11 മണിക്ക് ഡ്യൂട്ടി തീരുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ആ ഡ്യൂട്ടി ചെയ്ത് ഇറങ്ങുമ്പോൾ നാളെ ഒരു ദിവസം റെസ്റ്റ് ആണ് എന്നുള്ളത് ആ ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് കണക്ഷൻ എടുക്കാനായാലും ശരി ജോലി ചെയ്യാനായാലും ശരി വണ്ടി ഡ്രൈവ് ചെയ്യാനായാലും ഒക്കെ ഉള്ള ആ ഒരു ഒരു ആത്മാർത്ഥത കാണിക്കുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ 2016 മെയ് മാസം മുതലാണ് കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ മേൽ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഡ്യൂട്ടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. ഒരുപാട് സമരങ്ങളും ഒരുപാട് പണിമുടക്കും കാര്യങ്ങളും ഒക്കെ നടത്തിയെങ്കിലും മെക്കാനിക്കൽ ഡ്യൂട്ടി പരിഷ്കരണമാണ് ആദ്യം അടിച്ചേൽപ്പിച്ചത്. അത് ഘട്ടമായിട്ട് വിവിധ തരത്തിലുള്ള പരിഷ്കാരങ്ങളിലേക്കാണ് പോകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ സമര പരിപാടികൾ ഈ മെയ് ദിനത്തിൽ തന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും സ്വാഗതം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി എല്ലാ ദിവസവും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ 12 മണിക്കൂറിന് അല്ല 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനപ്പുറം പോകുന്നതിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് തൊഴിലാളി യൂണിയൻ എന്നുള്ള രീതിയിൽ ആയാലും ശരി തൊഴിലാളികൾക്കായാലും ശരി 8 മണിക്കൂറിനപ്പുറം ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി എന്നൊരു വലിയൊരു പ്രസ്ഥാനമാണ്. അത് സാധാരണക്കാരുടെ ഒരു വാഹനം കൂടിയാണ്. സാധാരണക്കാർ ഒരുപാട് സാധാരണക്കാർ ആശ്രയിക്കുന്നൊരു
ഉപാധി തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ കാലങ്ങളായി കേൾക്കുന്നതാണ് ഹൈക്കോടതി വരെ ഈ കേസ് എത്തിയതുമാണ്, KSRTC ബന്ധപ്പെട്ട സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്താലും അതിനുള്ളൊരു ശമ്പളം ലഭിക്കുക എന്നുള്ളത് ഏതൊരു തൊഴിലാളിയുടെ അവകാശം തന്നെയാണ്. പക്ഷെ അതൊക്കെ പലപ്പോഴും KSRTC നടപ്പാവുന്നുമില്ല. എങ്ങനെയാണ് ഇതിനെ KSRTC ഒന്ന് കരകയറ്റാൻ, എങ്ങനെയാണ് ഇനി അടുത്തൊരു നടപടി ഏത് രീതിയിലേക്കാവും പോവുക? KSRTC ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസവും കൃത്യമായി ശമ്പളം തരുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അവസാന വർക്കിംഗ് ഡേ, മാസത്തിന്റെ അവസാന ദിവസം ശമ്പളം കിട്ടുന്ന ഒരു വിഭാഗം തൊഴിലാളികളായിരുന്നു KSRTC ഉണ്ടാകുന്നത്. പക്ഷേ സർക്കാർ, ഈ പുതിയ LDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം ഒരു ദിവസം പോലും നമുക്ക് കൃത്യമായി ഒന്നാം തീയതി എന്നല്ല, ഞങ്ങള് ഒന്നാം തീയതി ശമ്പളം കിട്ടാതായി, ശമ്പളം മുടങ്ങിയപ്പോ സമരം നടത്തി, മുഖ്യമന്ത്രി വിളിച്ച് ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് 5-ാം തീയതിക്ക് മുമ്പ്, 1-ാം തീയതി എന്നുള്ള ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നുള്ളത് മാറ്റണം, 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 5-ാം തീയതി എന്നുള്ള ആ ഒരു കൃത്യത മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും 5-ാം തീയതി ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല. അതിങ്ങനെ ഒരുപാട് ഏത് ദിവസമാണ് ശമ്പളം കിട്ടുന്നത് എന്ന് തീർത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തിയെങ്കിലും ഇതിനകത്ത് സഹകരിച്ചുകൊണ്ട് കൂട്ടായ്മയിലൂടെ, അല്ലെ, ഒരു സംയുക്തമായി എല്ലാ യൂണിയനുകളും കൊടിയുടെ നിറം നോക്കാതെ ഒരുമിച്ച് നിൽക്കണം എന്നൊരാശയം ഉണ്ടാവുകയും അത്തരത്തിൽ CATയും BMSഉം പിന്നെ TDF INDCയും കൂടെ ചേർന്ന് ഒരു സംയുക്ത സമിതി കൂടി ഈ ഇപ്പോഴും നിലവിലുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നേരത്തെ 1-2 പ്രാവശ്യം വിളിച്ച് ചർച്ച ചെയ്തെങ്കിലും ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തെ ധരിപ്പിക്കണമെന്ന് ഞങ്ങൾ ആ സംയുക്ത സമിതിയിൽ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 25-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയ ആ ദിവസം വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി ഞങ്ങളുടെ ആ ഒരു സംയുക്ത സമരസമിതിയുടെ നേതാക്കന്മാരെ നേരിൽ കാണുകയും 5-ാം തീയതിക്ക് മുമ്പ്, എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് കൃത്യമായി ശമ്പളം തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്, വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക് നേരത്തെ പാലിക്കപ്പെടാത്തത് കൊണ്ട് തൊഴിലാളികൾക്കും തൊഴിലാളി യൂണിയനുകൾക്കും അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിലും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം തരാം, അത് സമരത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചൊരു കാര്യം, KSRTC എന്ന് പറയുന്നത് ഒരു പബ്ലിക് യൂട്ടിലിറ്റി സംവിധാനമാണ്. പക്ഷെ അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉള്ള സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണം. മറ്റെല്ലാ സ്റ്റേറ്റുകളിലെയും പോലെ ഒരു ലാഭം നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ഇത്. ഇത് ഒരു സർവീസ് മേഖലയാണ്. ആ മേഖലയിൽ നിർത്തിക്കൊണ്ട് ആരോഗ്യമായാലും ശരി, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയായാലും അതൊക്കെ സംരക്ഷിക്കുന്നത് പോലെ KSRTC പൊതുഗതാഗതത്തെയും സംരക്ഷിക്കണം. അതിനകത്തുള്ള തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല കടമ, അത് പൊതുജനത്തിന്റെ ഏറ്റവും പാവപ്പെട്ട ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ യാത്രാ സംവിധാനം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്, സർക്കാരിന്റെ കടമയാണ്. അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുപോലെ സർക്കാർ പിന്നെ KSRTC കരകയറ്റാൻ ഞങ്ങൾ യൂണിയനുകൾ ഒരിക്കലും ഈ KSRTC നടപ്പിലാക്കുന്ന, KSRTC നന്നാകാൻ വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പരിഷ്കാരങ്ങളോടും ഞങ്ങൾ എതിർത്തു നിന്നിട്ടില്ല. പക്ഷെ KSRTC നശിപ്പിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എതിർക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ KSRTC സമാന്തരമായിട്ടാണ് ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് സ്വിഫ്റ്റ് കമ്പനി രൂപീകരിച്ച് KSRTC സ്ഥാപന ജംഗമ സ്വത്തുക്കൾ മൊത്തം സ്വിഫ്റ്റിലേക്ക് പോകുന്നു. സർക്കാർ അനുഭവിക്കുന്ന പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ സ്വിഫ്റ്റിലേക്ക് മാറ്റിക്കൊണ്ട് KSRTC എന്ന് പറയുന്ന മലയാളികളുടെ രാജഭരണകാലത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ഒരുക്കിയ ആനവണ്ടി സംവിധാനം പാടെ നശിപ്പിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാരും മാനേജ്മെന്റും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ശമ്പള പ്രതിസന്ധി ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്, അതുപോലെ തന്നെ ഡ്യൂട്ടിയുടെ കാര്യം, ഇത് രണ്ടും ഒഴിച്ചാൽ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് KSRTC തൊഴിലാളി യൂണിയനുകൾ അല്ലെങ്കിൽ തൊഴിലാളികൾ നേരിടുന്നത്? മറ്റേതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? ഇതൊക്കെ സർക്കാരിന്റെ മുമ്പിൽ പലവട്ടം വന്നതാണ്, ശമ്പള പ്രതിസന്ധി ആയാലും ഡ്യൂട്ടി ടൈം ആയാലും ഒക്കെ. പക്ഷെ അതിലൊന്നും സർക്കാർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതുമാണ്. മറ്റേതൊക്കെ പ്രശ്നങ്ങളാണ് സർക്കാരിന്റെ മുമ്പിൽ എത്തിക്കുന്നത്? KSRTC പ്രധാനമായിട്ട് ഉള്ളത് എന്ന് പറയുന്നത് ശമ്പളം തന്നെയാണ്. അതുപോലെ KSRTC നിലനിർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. KSRTC ഈ പൊതുമേഖലാ സ്ഥാപനം സർവീസ് മേഖലയിൽ നിലനിർത്തണം. അതിന് KSRTC വേണ്ടി വണ്ടികൾ വാങ്ങണം.
ഈ മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന തെറ്റായ ഒരുപാട് നടത്തി പരാജയപ്പെട്ടിട്ട് പോലും സിംഗിൾ ഡ്യൂട്ടിയും ഷിഫ്റ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും സർക്കാർ മാനേജ്മെന്റിന് പിന്മാറണം, കൃത്യമായി ശമ്പളം നൽകണം, KSRTC ആയിട്ട് വണ്ടികൾ വാങ്ങണം, ഈ ഷിഫ്റ്റ് പോലുള്ള പദ്ധതികളിൽ നിന്നും പിന്തിരിയണം, സിംഗിൾ ഡ്യൂട്ടി സംവിധാനം 8 മണിക്കൂറിന് മുകളിലുള്ള ഡ്യൂട്ടി സംവിധാനം പിൻവലിക്കണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ മാനേജ്മെന്റിന്റെ സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പല സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഈ 3-4 മാസം മുന്നേ സിംഗിൾ ഡ്യൂട്ടി പല ഡിപ്പോകളിലും നടപ്പിലാക്കി, അത് കഴിഞ്ഞ് 5 ഡിപ്പോയിൽ നടപ്പിലാക്കി. ഇതുവരെയും അതിന്റെ ലാഭനഷ്ടക്കണക്ക് തൊഴിലാളി യൂണിയനുകളുമായിട്ട് ചർച്ച ചെയ്യുവാനോ, ഇത്ര രൂപ ലാഭമാണെന്നോ ഇത്ര രൂപ നഷ്ടത്തിലാണെന്നോ, നഷ്ടത്തിലാണ്, ആ കാര്യങ്ങളൊന്നും ഒന്ന് അവലോകനം ചെയ്യാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ സ്വിഫ്റ്റ് കമ്പനിയിൽ സ്വിഫ്റ്റുമായിട്ടുള്ള സ്വിഫ്റ്റ് ഓടുന്ന അതിനകത്ത് ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നാലും സർവീസ് നടത്ത ഒട്ടനവധി സംശയങ്ങളും ഒട്ടനവധി പ്രശ്നങ്ങളും സ്വിഫ്റ്റിലും ഉണ്ട്. അതൊന്നും തൊഴിലാളി യൂണിയനുകളുമായി സംസാരിക്കുന്നതിനോ ആ ഡിസ്കസ് ചെയ്യുന്നതിനോ ഏത് നഷ്ടം, സർക്കാരും മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന എല്ലാ നഷ്ടങ്ങളും വന്ന് ചേരുന്ന അറിയാലോ, നഷ്ടം നഷ്ടം നഷ്ടം, ഇത്ര കോടി രൂപ എന്ന് പറഞ്ഞ് വരുന്നത് എല്ലാം തൊഴിലാളികളുടെ തലയിലാണ് വരുന്നത്, എല്ലാം കോർപ്പറേഷന്റെ തലയിലാണ് വരുന്നത്. അതെല്ലാം ഞങ്ങളുടെ ശമ്പളത്തെയും ബാക്കി കാര്യങ്ങളെയും കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അവലോകനമെങ്കിലും സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കിയത് പരാജയമാണോ അത് ലാഭമാണോ എന്ന് ഡിസ്കസ് ചെയ്യാനോ, അല്ലെങ്കിൽ സ്വിഫ്റ്റ് കമ്പനി എന്ന് പറയുന്ന ഇത്തരത്തിൽ ഇന്ന ഇന്ന തരത്തിൽ പോകുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മുടെ ലാഭമെന്നോ അല്ലെങ്കിൽ നഷ്ടത്തിലാണെന്നോ എന്ന് പറയാനോ ഒന്നും മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. ഈ സിംഗിൾ ഡ്യൂട്ടിയുടെയും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ ഡ്യൂട്ടിയുടെയും സ്വിഫ്റ്റിന്റെ ഒക്കെ പേരിൽ ഞങ്ങൾ കോടതിയിൽ കേസ് നിലനിൽപ്പുണ്ട്. ഈ കേസൊക്കെ നിലനിൽക്കുമ്പോഴും മാനേജ്മെന്റ് ഇത് നടപ്പിലാക്കുവാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. KSRTC നല്ല കാര്യങ്ങൾ, KSRTC നിലനിർത്തുന്നതിനുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു യൂണിയനും എതിരായിട്ട് ഇതിനകത്ത് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു സമരപദ്ധതിയായിട്ട് നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരായിട്ട്, മാനേജ്മെന്റ് നടപ്പിലാക്കിയ ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട്, അത് ഞങ്ങള് ധാർമ്മികമായ സമരം നടത്തിയതല്ലാതെ ഒരു അക്രമ സമരത്തിലൂടെയോ അല്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കാനോ അല്ലെങ്കിൽ നാശം അത്തരത്തിലൊന്നും ഒരു തൊഴിലാളി യൂണിയനും തൊഴിലാളികളൊന്നും അങ്ങനെ ഒന്നും പോയിട്ടില്ല. തൊഴിലാളികള് ഈ പരിഷ്കാരങ്ങളെല്ലാം എതിർപ്പുണ്ട് എങ്കിലും അതെല്ലാം ഇതിനകത്ത് മാനേജ്മെന്റ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. KSRTC നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കട്ടെ, ഞങ്ങൾ 100% സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ കൂടെ നിൽക്കാം. അത് ഞങ്ങളുടെ കൂടെ മുഖവിലക്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ശമ്പളം ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ട തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 5-ാം തീയതിയോ 10-ാം തീയതിക്കകത്ത് പകുതി ശമ്പളവും തന്ന്, അത് കഴിഞ്ഞിട്ട് 15-ാം തീയതിയോ 20-ാം തീയതിയോ ഒരു കൃത്യമായ ഡേറ്റ് പറയാൻ പോലും പറ്റാതെ ഗഡുക്കളായി കേരളത്തിൽ, നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ ഇത്തരത്തിലൊരു സംവിധാനം എന്ന് പറയുന്നത്, ഇവിടെ ഒരു സർക്കാരില്ലേ, ഇവിടെ ഈ മാനേജ്മെന്റ് സർക്കാരും ഈ തൊഴിലാളികളെ 40-45,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് 24,000 തൊഴിലാളികളോട് ആക്കി വെട്ടിക്കുറച്ചു. ആ ഈ തൊഴിലാളികളെ, ബാക്കിയുള്ള തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഇല്ലേ? KSRTC എന്ന് പറയുന്ന ഈ സംവിധാനം സർവീസ് കുറച്ചപ്പോഴും വണ്ടി കുറച്ചപ്പോഴും ഒക്കെ ഇതിനകത്ത് മനസ്സിലാക്കണം, ഇവിടുത്തെ യുവജന സംഘടനകളൊക്കെ മനസ്സിലാക്കണം, വർഷം നമുക്ക് 5,000-6,000 തൊഴിലാളികൾ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. 25,000-30,000 തൊഴിലാളികൾ ഒരു ഭരണത്തിന്റെ കീഴിൽ ഒരു 5 വർഷം കൊണ്ട് ഇതിനകത്ത് ജോലി സാധ്യത സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ? ഇത്തരത്തിൽ ഇതിനെ കൊല്ലാവോ? അല്ലെ തന്നെ ഇതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ സാധാരണക്കാരുടെ പോലും ആശ്രയമായി KSRTCയെ നിലനിർത്തിക്കൊണ്ട് പോവാന്നുള്ളത് ഏതൊരാളുടെയും ആവശ്യം തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ സർക്കാർ അതിന് മുൻകൈയെടുത്ത് ഈ തൊഴിലാളി ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്തതും അത് തന്നെയാണ്. തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും, ജോലി ചെയ്യുന്നതിന് കൃത്യമായൊരു ശമ്പളം ലഭിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും എത്രയും വേഗം നടപടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്ദി ഈ അവസരത്തിൽ, ഈ ദിവസം സീ പോസിറ്റീവിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു അജയ്കുമാർ സർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.